ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പല കമ്പനികളുടെ IPO വരുന്നതും അതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനും റിട്ടേണും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചുരുങ്ങിയ ടൈമിൽ 10 ഇരട്ടി റിട്ടേൺ നൽകിയ ഒരു പബ്ലിക് സെക്ടർ കമ്പനി കാണുന്നത് ഇതാദ്യം. അതെ, IRCTC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈയിടെ ലിസ്റ്റ് ചെയ്ത ഹാപ്പിയസ്റ്റ് മാൻ, റൂട്ട് മൊബൈൽ, ബർജർ കിങ് തുടങ്ങിയ പല കമ്പനികളും 2 ഇരട്ടി 3 ഇരട്ടി വരെ റിട്ടേൺ നൽകിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ IRCTC ഒരു മിനി രത്ന ഗവൺമെൻറ് കമ്പനിയാണ്. ഈ കമ്പനി ഇത്രയും റിട്ടേൺ നൽകിയത് എല്ലാവരെയും ശരിക്കും അത്ഭുതപ്പെടുത്തി. 320 രൂപയിൽ നിന്ന് ഇപ്പോൾ 4000 രൂപ വരെ എത്തിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് സെപ്റ്റംബർ 30, 2019 ഈ കമ്പനി 320 രൂപയ്ക്കാണ് ഓഹരി ഇറക്കുന്നത്. ഈ ഓഹരിക്ക് 110 ഇരട്ടിയോളം അപേക്ഷകരുണ്ടായിരുന്നു. എന്നാൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. കാരണം ഇതൊരു ഗവൺമെൻറ് കമ്പനി എന്ന രീതിയിൽ ആളുകൾ ഈ കമ്പനിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് 626 രൂപയ്ക്കാണ്. അതായത് 320 രൂപ കിട്ടിയവർക്ക് ഒരാഴ്ച കൊണ്ട് ഡബിൾ. ആ സന്തോഷത്തിൽ പകുതി ആളുകൾ വിറ്റ് കാണും. അന്ന് ആ ഷെയർ 743 രൂപ വരെ ഹൈ വന്നിരുന്നു. ഇന്ന് ആ ഷെയറിൻ്റെ വില 4000 രൂപ വരെ വന്ന് 3875 രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തത്. IPO കിട്ടിയ നിക്ഷേപകന് 500% അധികം ലാഭവും ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ നിക്ഷേപിച്ച ആൾക്ക് 400% ലാഭവുമാണ് ഈ കമ്പനി നൽകിയത്. ഈ കമ്പനിയുടെ പോസിറ്റീവ്സ് നോക്കുവാണെങ്കിൽ മോണോപോളി ബിസിനസ്സാണ്. ഈ ഫീൽഡിൽ ഇവർക്ക് കോമ്പറ്റീറ്റർ ഇല്ല. 5 സെഗ്മെൻറ്റിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്: കാറ്ററിംഗ്, ടിക്കറ്റിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, ടൂറിസം ആൻഡ് ടൂർ പാക്കേജസ്. ഗുഡ് മാനേജ്മെൻറ്റ് വിത്ത് സ്ട്രോങ് ഫിനാൻഷ്യൽസ്. വളരെ യുണീക്കായ കാര്യങ്ങൾ നോക്കാം. ഒരേ ഒരു കമ്പനിയാണ് IRCTC ഫോർ സെല്ലിംഗ് ടിക്കറ്റ്, സെല്ലിംഗ് വാട്ടർ, സെല്ലിംഗ് കാറ്ററിംഗ് സർവീസസ്. ഈ കമ്പനിയുടെ റവന്യൂസ് വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 63% ഇൻ്റർനെറ്റ് ടിക്കറ്റിങ്ങിലൂടെയും 22% കാറ്ററിങ്ങിലൂടെയും, 8% അവർ ഡ്രിങ്കിങ് വാട്ടറായ റെയിൽ നീരിലൂടെയും, 7% ടൂറിസം. ബാക്കി വരുന്നത് ടൂറിസം പാക്കേജുകൾ. അപ്പം കമ്പനിയുടെ ഭൂരിഭാഗവും ഇൻകം വരുന്നത് ഇൻ്റർനെറ്റ് ടിക്കറ്റിങ്ങുടെയും കാറ്ററിംഗ് സർവീസും കൂടെയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ട്രെയിൻ യാത്ര ചെയ്തവരായിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ അതിൽ അവരുടെ കാറ്ററിംഗ് സർവീസും ഡ്രിങ്കിങ് വാട്ടറും അവരുടെ കമ്പനിയുടെ മാത്രമേ ഉള്ളൂ ട്രെയിനിൽ അലോഡ് ചെയ്യുള്ളൂ. അതുപോലെ ഇൻ്റർനെറ്റ് ടിക്കറ്റിങ് ഈ കമ്പനിയുടെ മാത്രമേ ഉള്ളൂ നമുക്ക് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിസിനസ്സിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചിങ് ചെയ്യുന്ന പോളിസികൾ, അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സായ ഇപ്പം വന്ന കോവിഡ്, അതുപോലെ ഫ്ലഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ട്രെയിൻ യാത്രയൊന്നും ഉണ്ടാവുകയില്ല. ആ സമയത്ത് ഇതൊരു നെഗറ്റീവാണ് ഇവർക്ക്. അതുപോലെ പ്രൈവറ്റൈസേഷൻ. ഗവൺമെൻറ് റെയിൽവേനെ പ്രൈവറ്റൈസ് ചെയ്യുവാണെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ ഒത്തിരി എണ്ണം ഈ ഫീൽഡിലേക്ക് വരും. അത് ഇവർക്കൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് നോക്കുവാണെങ്കിൽ 67% പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്, ബാക്കി 8% FISൻ്റെ കയ്യിലും, 11% DISൻ്റെ കയ്യിലും, 13% മാത്രമാണ് ഇത് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളത്. IRCTCയുടെ ഫിനാൻഷ്യൽ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആണ്. റവന്യൂ ആണെങ്കിൽ ഇയർ ഓൺ ഇയർ 85%, നെറ്റ് ഇൻകം 435%, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 251% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആയിരിക്കുന്നത്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഓഹരിക്ക് 5 രൂപ വെച്ചാണ് ഒരു ഡിവിഡൻഡ് നൽകുന്നത്. അതിൻ്റെ എക്സ് ഡേറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 21 ആണ്. സെപ്റ്റംബർ 20 വരെ വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ഒരു ഓഹരിക്ക് 5 രൂപ വെച്ച് ഡിവിഡൻഡ് കിട്ടുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന അപ്ഡേറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ സ്പ്ലിറ്റിനെ കുറിച്ചുള്ളതാണ്. ഫേസ് വാല്യൂ 10-ൽ നിന്ന് 2 ആക്കുവാണ്. അപ്പോൾ ഒരു ഓഹരിയുള്ള ആൾക്ക് 5 ഓഹരി കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്പ്ലിറ്റ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇനി മേടിച്ചാലും സ്പ്ലിറ്റിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അന്ന് IPOയ്ക്ക് 40 ഷെയർ മേടിച്ച ആൾക്ക് അത് 40 എന്നുള്ളത് 1/5 വെച്ച് 200 ഷെയർ ആയിട്ട് മാറുന്നതായിരിക്കും. കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്, നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ്, മാനേജ്മെൻറ്റ്, ഫ്യൂച്ചർ പൊട്ടൻഷ്യലൊക്കെ നോക്കിയാണ്. സോ ഒരു ഷെയർ മേടിച്ചാൽ ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യുക, ഇടയ്ക്ക് കറക്റ്റായി കമ്പനിയുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യുക, ബാഡ് എന്ന് തോന്നിയാൽ എക്സിറ്റ് ചെയ്യുക. ഇടയ്ക്ക് കോവിഡ് പോലെയും റെസിഷൻ പോലെയും അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ വന്നാലും സ്ട്രോങ് കമ്പനിയെങ്കിൽ അല്പം താന്നാലും അത് തിരിച്ച് വരും. പേഷ്യൻസോടെ കാത്തിരിക്കുക. ഇവിടെ IRCTC 2 വർഷത്തിനുള്ളിൽ 500% റിട്ടേൺ നൽകിയത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. Infosys IPO price 95 രൂപ, മാരുതി 125 രൂപ ഒക്കെയാണ്. ഇന്ന് അതൊക്കെ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് നമുക്കറിയാമല്ലോ. വിപ്രോയുടെ ഷെയറിൽ 10000 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇന്നത് 1700 കോടിയോളം രൂപയായി. ഒരു മാസം മുമ്പ് ഞാൻ വിപ്രോയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, ഉറപ്പായും കാണണം. ലോങ് ടൈം ഷെയർ മാർക്കറ്റിൻ്റെ ബ്യൂട്ടി കാണാൻ സാധിക്കും. അന്ന് വീഡിയോ ചെയ്തപ്പോൾ അത് 1500 കോടി രൂപയായിരുന്നു വാല്യൂ. ഇന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ 1700 കോടി രൂപയായിരിക്കുന്നു. ബൈ ഗുഡ് കമ്പനി ആൻഡ് സിറ്റ് ടൈറ്റ് ഫോർ ലോങ്. വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഡിവിഡൻഡ്, ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. കീപ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. താങ്ക് യു.